നമ്പർ വൺ കേരളത്തിൽ വികസനത്തിനായി ഒരു ഓട്ട എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ 7 വർഷം കൊണ്ട് കേരളത്തിൽ എന്തൊക്കെ വികസനങ്ങൾ നടത്തി. വികസനത്തിൻ്റെ പേര് പറഞ്ഞാണല്ലോ ഇപ്പോൾ പുതുപ്പള്ളിയിലും ഓട്ട് ചോദിച്ച പിണറായി സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്. ജെയ്സി തോമസ് വികസനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, ഇടതുപക്ഷം നടത്തി വികസനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെ നേരിടുന്നത്. 7 വർഷം കൊണ്ട് പിണറായി സർക്കാർ ജനങ്ങൾക്ക് തന്ന വികസനം അത് പറയാതിരിക്കാൻ കഴിയില്ല. ജനങ്ങളെ ഇത്രത്തോളം വികസിപ്പിച്ച ഒരു സർക്കാർ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് വളരെ ആശ്ചര്യത്തോടെ നോക്കേണ്ടി വരും. അത്രത്തോളം വികസനമാണ് ഇവിടെ പിണറായി സർക്കാർ തന്നിരിക്കുന്നത്. ഒന്ന് നോക്കാം എന്തൊക്കെ വികസനങ്ങളാണ് 7 ആണ്ടുകൊണ്ട് CPM ഇവിടെ നടത്തിയത് എന്നുള്ളത്. വികസനത്തിനൊരോട്ട എന്നാണ് LDF പറയുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ വികസിപ്പിച്ചത്? കറണ്ട് ബില്ല് വികസിപ്പിച്ചു, പെട്രോൾ സെസ് വികസിപ്പിച്ചു, വീട്ടുകരം വികസിപ്പിച്ചു, വെള്ളക്കരം വികസിപ്പിച്ചു, വീട് പണിയാൻ പെർമിറ്റ് ഫീ വികസിപ്പിച്ചു, രജിസ്ട്രേഷൻ ഫീ വികസിപ്പിച്ചു, തൊഴിലില്ലായ്മ വികസിപ്പിച്ചു, കേരളത്തിൻ്റെ പൊതുകടം വികസിപ്പിച്ചു, ബാറുകളുടെ എണ്ണം വികസിപ്പിച്ചു, മദ്യത്തിൻ്റെ വില വികസിപ്പിച്ചു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിൻ്റെ വിലയും വികസിപ്പിച്ചു, സപ്ലൈകോയിൽ അവശ്യ വസ്തുക്കളില്ല എന്ന ബോർഡ് വികസിപ്പിച്ചു, നാട്ടിലെ വികസനം കാരണം യുവതലമുറ കൂട്ടത്തോടെ നാട് വിടുന്നു, നാട് വിടുന്ന മലയാളികളുടെ എണ്ണം 10 മടങ്ങ് വികസിപ്പിച്ചു, അക്രമങ്ങളുടെ എണ്ണം ക്രമാതീതമായി വികസിപ്പിച്ചു, മയക്കുമരുന്നിന് അടിമകളാകുന്നവരുടെ എണ്ണം ക്രമാതീതമായി വികസിപ്പിച്ചു, പിൻവാതിൽ നിയമനങ്ങൾ വികസിപ്പിച്ചു, സഹകരണ സംഘങ്ങളിലെ കൊള്ള വികസിപ്പിച്ചു, വ്യാജ സർട്ടിഫിക്കറ്റുകൾ അനിയന്ത്രിതമായി വികസിപ്പിച്ചു, PSC പരീക്ഷകളിൽ കോപ്പിയടി വ്യാപകമായി വികസിപ്പിച്ചു, പാർട്ടി അന്വേഷണ കമ്മീഷനുകളുടെ എണ്ണം വികസിപ്പിച്ചു, CCTVകൾ തീയിട്ട് വികസിപ്പിച്ചു, ബിരിയാണിച്ചെമ്പ്, ഖുറാൻ, ഈന്തപ്പഴം എന്നിവയുടെ ഉപയോഗ സാധ്യതകൾ വികസിപ്പിച്ചു, AI ക്യാമറ ഉപയോഗിച്ച് പോക്കറ്റും ഖജനാവും വികസിപ്പിച്ചു, ഊരാളുകളിലൂടെ സഹാക്കളുടെ കീശ വികസിപ്പിച്ചു, മാസപ്പടിയിലൂടെ മക്കളുടെ കീശ വികസിപ്പിച്ചു, KSRTCയെ ഭരിച്ചു മുടിപ്പിച്ച് വികസിപ്പിച്ചു, മുഖ്യന്റെ കാലിത്തൊഴുത്ത AC വെച്ച് വികസിപ്പിച്ചു, എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണം വികസിപ്പിച്ചു, പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണവും പ്രതിഫലവും വികസിപ്പിച്ചു, സോഷ്യൽ മീഡിയ ടീമിനെ വികസിപ്പിച്ചു. ഇങ്ങനെ 7 ആണ്ട് ഇടതുപക്ഷം കേരളത്തെ വികസിപ്പിച്ചതിൻ്റെ എണ്ണം എടുത്താൽ ഒരുപക്ഷേ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവും. ഇത്രയും വികസനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷം തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയുവാനുണ്ട്, ഇനിയും ഇത്തരം വികസനങ്ങൾ താങ്ങാനുള്ള കെൽപ്പ് കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് ഒരു കിറ്റ് കൊടുത്തുകൊണ്ടെന്നും ഇനിയും അധികാരത്തിൽ വരാം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങളുടെ വികസനം അമിതമായിപ്പോയി, അത് താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നന്നാവില്ല എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിനി നിങ്ങളെ താങ്ങാൻ കഴിയില്ല, നിങ്ങളുടെ ഭരണം വേണ്ട എന്ന് ജനങ്ങളും വിധി എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു ഇടതുപക്ഷ സർക്കാർ, അത് സ്വപ്നത്തിൽ മാത്രം.